മരിച്ചിട്ടും ഇന്ത്യക്ക് വേണ്ടി സേവനം ചെയ്യുന്ന, കേൾക്കുമ്പോൾ തന്നെ ഏതൊരു ഇന്ത്യക്കാരനും രോമാഞ്ചം ഉണ്ടാകുന്ന ഒരു പട്ടാളക്കാരന്റെ കഥ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുക. അതേപോലെ തന്നെ അടുത്തുള്ള കുഞ്ഞി ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. 1969, സ്ഥലം നാദുലാപാസ്. സമുദ്രനിരപ്പിൽ നിന്നും 14,200 അടി ഉയരത്തിലുള്ള ഹിമാലയ സ്നാനുക്കളിലെ അസ്ഥികളിലേക്ക് പോലും തണുപ്പ് ആഴ്ന്നിറങ്ങുന്ന ഭാഗം. ഇന്ത്യ ചൈന അതിർത്തി പ്രദേശമായതിനാൽ ഇരുവശത്തെയും പട്ടാളക്കാർ തമ്മിൽ സ്ഥിരമായി തർക്കങ്ങൾ ഉണ്ടാകുന്ന സ്ഥലം. ഒരർദ്ധരാത്രി അതിർത്തിയിലെ കാവൽ പോസ്റ്റിംഗിൽ മറ്റൊരു പട്ടാളക്കാരനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് തന്റെ ഡ്യൂട്ടി കൈമാറിയതിനു ശേഷം അതുവരെ കാവൽ നിൽക്കുകയായിരുന്ന പട്ടാളക്കാരൻ ചെറുതായൊന്നു മയങ്ങി. മയക്കത്തിൽ അയാൾ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ തലപ്പാവ് കെട്ടിയ ഒരു സിഖ് ജവാൻ അയാളെ കാണാൻ വരികയും ഇന്നേക്ക് 3-ാം നാൾ കൃത്യം 2 മണിക്ക് അധികം കാവലൊന്നുമില്ലാത്ത മലയുടെ അരിക് വഴി പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ചൈനീസ് പട്ടാളക്കാർ അതിർത്തി ആക്രമിച്ചു കയറാൻ സാധ്യതയുണ്ടെന്ന് പറയുകയും ചെയ്തു. ഉറക്ക ഞെട്ടിയുണർന്ന ആ പട്ടാളക്കാരൻ കണ്ടത് വെറും ഒരു സ്വപ്നമാണെന്ന് കരുതി വീണ്ടും ഉറങ്ങാൻ കിടന്നു. പക്ഷെ രാവിലെ എഴുന്നേറ്റതിനു ശേഷം തങ്ങളുടെ ബംഗറിലേക്ക് കഴുതകൾ വഴി സാധനങ്ങൾ എത്തിക്കുവാൻ വന്ന പട്ടാളക്കാരനോട് താൻ കണ്ട സ്വപ്നം ഉദ്യോഗസ്ഥരോട് പറയണമെന്ന് പറഞ്ഞേൽപ്പിച്ചു. ആ പട്ടാളക്കാരൻ തിരിച്ച് ക്യാമ്പിലെത്തി നടന്ന കാര്യങ്ങൾ പറഞ്ഞു. സാധാരണയായി പട്ടാളക്കാരുടെ കാവൽ ഇല്ലാത്ത ഒരു അതിർത്തി പ്രദേശമായിരുന്നു അത്. അങ്ങനെ ഒരു സ്വപ്നം അവഗണിക്കാൻ എന്തുകൊണ്ടോ ഇന്ത്യൻ ഓഫീസർക്ക് തോന്നാത്തതിനാൽ അയാൾ ഒരു സംഘം പട്ടാളക്കാരെ അവിടെ നിരീക്ഷണത്തിനയച്ചു. കൃത്യം 3-ാം നാൾ സ്വപ്നത്തിൽ പറഞ്ഞ അതേ സമയത്ത് അതേ സ്ഥലത്ത് ചൈനീസ് പട്ടാളക്കാർ അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചു. നമ്മുടെ പട്ടാളക്കാർ ഇത് മുൻകൂട്ടി കണ്ടറിഞ്ഞ് തക്ക സമയത്ത് അത്രയും സൈന്യത്തെ അവിടെ വിന്യസിച്ചത് കാരണം അവർ സംഘർഷത്തിന് മുതിരാതെ മടങ്ങിപ്പോയി. ആരാണ് ആ പട്ടാളക്കാരൻ? സ്വപ്നത്തിൽ വന്ന് ഇന്ത്യൻ പട്ടാളക്കാരെ സഹായിക്കുന്ന ആ സർദാർജി. അദ്ദേഹമാണ് ഇന്ത്യൻ സൈന്യം ദൈവത്തെ പോലെ കാണുന്ന, മരിച്ചിട്ടും പട്ടാളക്കാരനായി ഇന്ത്യൻ സൈന്യത്തിന് ജോലി ചെയ്യുന്ന ബാബ ഹർഭജൻ സിംഗ് എന്ന് വിളിക്കുന്ന ഹർഭജൻ സിംഗ്. 1946 ഓഗസ്റ്റ് 30 പഞ്ചാബിലെ ഒരു സിഖ് കുടുംബത്തിലായിരുന്നു ഹർഭജൻ സിംഗ് ജനിച്ചത്. പഞ്ചാബിലെ പാട്ടി എന്ന സ്ഥലത്ത് നിന്നും മെട്രിക്കുലേഷൻ പാസായ ഹർഭജൻ സിംഗിന്റെ ആഗ്രഹം വലുതായാൽ ഒരു പട്ടാളക്കാരൻ ആവണം എന്നതായിരുന്നു. താമസിയാതെ അദ്ദേഹത്തിന് ജോലി കിട്ടി. സ്ഥിരമായി ഇന്ത്യ ചൈന സംഘർഷങ്ങൾ ഉണ്ടാവാറുള്ള നാദുല പാസിലേക്ക് പോസ്റ്റിംഗും കിട്ടി. ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയിലെ പട്ടാളക്കാർ തരം കിട്ടിയാൽ അതിർത്തി കടന്നു കയറി ഇന്ത്യയുടെ സ്ഥലങ്ങൾ കൈയടക്കുന്നതു മൂലം ഇടയ്ക്കിടെ സംഘർഷങ്ങൾ നടക്കുന്ന സ്ഥലമായിരുന്നു നാദുല പാസ്. നാദുല പാസിന്റെ എക്സ്ട്രീം അതിർത്തിയിലുള്ള ഇന്ത്യൻ ബംഗറുകളിലേക്ക് അവിടെ കാവൽ നിൽക്കുന്ന പട്ടാളക്കാർക്ക് ആവശ്യ സാധനങ്ങളും ഭക്ഷണങ്ങളും മറ്റും എത്തിക്കുന്നത് കഴുതപ്പുറത്തായിരുന്നു. ചെങ്കുത്തായ മഞ്ഞുമലയിലൂടെ യാതൊരു വണ്ടിയും അങ്ങോട്ട് പോകുമായിരുന്നില്ല. അങ്ങനെ 1968 ഒക്ടോബർ 4 തനിക്ക് വെറും 22 വയസ്സുള്ളപ്പോൾ അതിർത്തിയിലെ ബംഗറുകളിലേക്ക് ഭക്ഷണ സാമഗ്രികളുമായി പോകുന്ന കഴുതക്കൂട്ടങ്ങളുടെ കൂടെ എസ്കോർട്ട് ആയി പോയതായിരുന്നു ഹർഭജൻ സിംഗ്. പക്ഷേ ഹർഭജൻ സിംഗ് അതിർത്തി പോസ്റ്റിംഗിൽ എത്തിയില്ല എന്ന് ആർമി ഓഫീസേഴ്സിന് റിപ്പോർട്ട് കിട്ടി. അതുപ്രകാരം ആർമി സംഘങ്ങൾ ഒരു ദിവസം മുഴുവൻ അവിടെയൊക്കെ തിരഞ്ഞു. ഹർഭജൻ സിംഗിനെ എവിടെയും കണ്ടെത്താൻ സാധിച്ചില്ല. അവസാനം ഇന്ത്യൻ ആർമി ഹർഭജൻ സിംഗിനെ ഡസ്റ്റർ എന്ന കാറ്റഗറിയിൽ ഏർപ്പെടുത്തി. ആർമിയിൽ ജോലി ചെയ്യുന്ന ജവാന്മാർ ചില സമയങ്ങളിൽ ആരോടും പറയാതെ ഒളിച്ചോടി പോകുമായിരുന്നു. അത്തരം പട്ടാളക്കാരെ വിളിക്കുന്ന പേരായിരുന്നു ഡസ്റ്റേഴ്സ് എന്ന്. പക്ഷേ ഹർഭജൻ സിംഗിനെ കാണാത്തതിന് കൃത്യം 3 ദിവസം കഴിഞ്ഞ് അവിടെ എത്തിയ ഒരു പട്ടാള ഉദ്യോഗസ്ഥന്റെ സ്വപ്നത്തിൽ ഹർഭജൻ സിംഗ് വന്നു. താൻ ഒളിച്ചോടി പോയതല്ല എന്നും കഴുതകളുമായി പോകുന്ന വേളയിൽ പെട്ടെന്നുണ്ടായ കനത്ത മഞ്ഞുകാറ്റ് കാരണം കാലുതെറ്റി ഒരു വലിയ മലയുടെ ചെരുവിലേക്ക് മറിഞ്ഞു വീണും മരണപ്പെടുകയാണ് ചെയ്തതെന്നും ഹർഭജൻ സിംഗ് പറഞ്ഞു. ഹർഭജൻ സിംഗ് വീണതിന്റെ കൃത്യം ലൊക്കേഷനും സ്വപ്നത്തിൽ ആ സോൾജിയറോട് പറഞ്ഞുകൊടുത്തു. ഉറക്കമുണർന്ന ആ പട്ടാളക്കാരൻ തങ്ങളുടെ ഓഫീസറോട് ഇക്കാര്യം പറഞ്ഞറിയിക്കുകയും ഓഫീസർ അവരുടെ ഒരു ട്രൂപ്പിനെ സ്വപ്നത്തിൽ പറഞ്ഞ സ്ഥലത്തേക്ക് സെർച്ചിങ്ങിനായി വിടുകയും ചെയ്തു. സ്വപ്നത്തിൽ പറഞ്ഞ സ്ഥലത്ത് അണുവിട മാറാതെ ഹർഭജൻ സിംഗിന്റെ ബോഡി പട്ടാളക്കാർക്ക് കിട്ടി. പൂർണ്ണ പട്ടാള ബഹുമതിയോടെ അദ്ദേഹത്തെ പിന്നീട് സംസ്കരിച്ചു. അവശ്യസേനീയമായ സംഭവങ്ങളുടെ ഒരു നിര തന്നെയായിരുന്നു ഹർഭജൻ സിംഗിന്റെ മരണശേഷം ഇന്ത്യൻ ആർമിക്ക് സംഭവിച്ചത്. ഹർഭജൻ സിംഗിന്റെ മരണശേഷം പലപ്പോഴായി ചൈനീസ് പട്ടാളക്കാരുടെ പല നീക്കങ്ങളും. അത് നടക്കുന്നതിന് 3 ദിവസം മുൻപേ ഏതെങ്കിലും ഒരു ഇന്ത്യൻ പട്ടാളക്കാരുടെ സ്വപ്നത്തിൽ വന്ന് ഹർഭജൻ സിംഗ് പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പട്ടാളക്കാർക്ക് അതിർത്തിയിൽ സജ്ജരായിരിക്കാനും അതുവഴി നുഴഞ്ഞുകയറ്റം ഒഴിവാക്കാനും സാധിച്ചു.
അതിർത്തിയിലെ ബങ്കറുകളിൽ രാത്രി ഡ്യൂട്ടിക്കിരിക്കുന്ന പട്ടാളക്കാർ ആരെങ്കിലും ഉറക്കം തൂങ്ങിയാൽ പെട്ടെന്ന് ആരോ ശക്തമായി തങ്ങളുടെ പുറത്തടിക്കുന്നതായി പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് കാരണം പട്ടാളക്കാരൊക്കെ തങ്ങളുടെ ഡ്യൂട്ടിയിൽ ജാഗരൂകരായിരുന്നു. കിഴക്കൻ ഹിമാലയത്തിലെ അതിശൈത്യത്തിൽ നിന്നും പട്ടാളക്കാരെ രക്ഷിക്കുന്നതിൽ ഇദ്ദേഹത്തിന്റെ അദൃശ്യ കൈകൾ ഉള്ളതായി അവിടുത്തുകാർ ഇപ്പോഴും വിശ്വസിച്ചു പോരുന്നു. പലപ്പോഴും മഞ്ഞുമലകൾ തകർന്നു വീഴുന്നതിന് മുമ്പ് ഹർഭജൻ സിംഗ് എങ്ങനെയെങ്കിലും ആ വിവരം മുൻകൂട്ടി അറിയിക്കുന്നത് കാരണം പല അപകടങ്ങളിൽ നിന്നും പട്ടാളക്കാർ രക്ഷപ്പെടുമായിരുന്നു. പല സംഘർഷങ്ങളിൽ നിന്നും രണ്ട് ആർമിയെയും രക്ഷപ്പെടുത്തുന്നത് കാരണം ചൈനയുടെ പട്ടാളക്കാർ പോലും ഹർഭജൻ സിംഗിന്റെ ആത്മാവിനെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഫ്ളാഗ് മീറ്റിംഗുകളിൽ ചൈനയുടെ വശത്തും ഇന്ത്യയുടെ വശത്തും ഇരക്കുന്ന ഉന്നത റാങ്കുകളുള്ള പട്ടാളക്കാരുടെ അടുത്തുതന്നെ ഒഴിഞ്ഞ ഒരു കസേര എപ്പോഴും മാറ്റിവെച്ചിരുന്നു ഹർഭജൻ സിംഗിനായി. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് അദ്ദേഹത്തെ ആളുകൾ സ്നേഹത്തോടെ സെയിന്റ് എന്നർത്ഥം വരുന്ന ബാബ എന്ന പേര് ചേർത്ത് വിളിക്കാൻ തുടങ്ങി. മരിച്ചുവെങ്കിലും ബാബ ഹർഭജൻ സിംഗ് ഡ്യൂട്ടിയിലുള്ളതായി ഇന്ത്യൻ ആർമിക്കാർ കരുതിക്കുകയും എല്ലാ മാസവും മുടങ്ങാതെ അദ്ദേഹത്തിന് ശമ്പളം അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. മറ്റു പട്ടാളക്കാരെ പോലെ തന്നെ വർഷത്തിൽ ഒരു മാസം ലീവ് ബാബ ഹർഭജൻ സിംഗിനും ഇന്ത്യൻ പട്ടാളം അനുവദിച്ചു. ഓരോ വർഷവും സെപ്റ്റംബർ 11 അദ്ദേഹം ഉപയോഗിച്ച വസ്തുക്കൾ അടങ്ങിയ ഒരു ട്രങ്ക് പെട്ടിയുമായി മൂന്ന് പട്ടാളക്കാർ പഞ്ചാബിലുള്ള അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലേക്ക് പുറപ്പെടും. ബാബയ്ക്ക് മാത്രം വേണ്ടി ഒരു സീറ്റ് ഇന്ത്യൻ ആർമി ഇതിനായി റിസർവ് ചെയ്ത് വെക്കുമായിരുന്നു. അതെ, ജീവിച്ചിരിക്കുന്ന ഒരു പട്ടാളക്കാരന് ലീവിന് പോകുന്നത് പോലെ തന്നെ നാദുല പാസിലുള്ള പട്ടാളക്കാരെല്ലാം ഓരോ വർഷവും ബാബ ഹർഭജൻ സിംഗിന് ലീവിന് പോകുന്നതിനു മുമ്പ് പിരിവ് നടത്തി ആ പെട്ടികൾക്ക് കൂട്ടായി പോകുന്ന മൂന്ന് പട്ടാളക്കാരുടെ കയ്യിൽ ഒരു തുക കൊടുത്തുവിടും ബാബയുടെ വീട്ടുകാർക്ക് കൊടുക്കാൻ. അങ്ങനെ ബാബ ഹർഭജൻ സിംഗ് ലീവിന് പോകുന്ന മാസം ഇന്ത്യൻ അതിർത്തിയിൽ പട്ടാളക്കാർ അതീവ ജാഗരൂകരായിരിക്കും. സംഘർഷം മൂർച്ഛിക്കുന്ന ചില അവസരങ്ങളിൽ മറ്റു പട്ടാളക്കാരുടെ ലീവുകൾ ക്യാൻസൽ ചെയ്യുന്നത് പോലെ ബാബ ഹർഭജൻ സിംഗിന്റെ ലീവും ക്യാൻസൽ ചെയ്യുമായിരുന്നു. മരിച്ച കാലയളവിൽ പോലും എല്ലാ പട്ടാളക്കാർക്കും കിട്ടുന്ന പ്രമോഷനും ശമ്പള ആനുകൂല്യങ്ങളും മുടങ്ങാതെ ബാബയ്ക്കും കിട്ടുമായിരുന്നു. അങ്ങനെ ജീവിച്ചിരുന്ന പട്ടാളക്കാർക്ക് ലഭിക്കുന്ന ഒരു പ്രമോഷനും ബാബ ഹർഭജൻ സിംഗിനും മുടങ്ങാതെ കിട്ടി. അവസാനം 2006 ജീവിച്ചിരിപ്പുള്ള ഒരു പട്ടാളക്കാരൻ റിട്ടയർ ചെയ്യുന്നത് പോലെ ബാബ ഹർഭജൻ സിംഗും തന്റെ 60 റിട്ടയർ ചെയ്തു. വെറുമൊരു ശിപ്പായി റാങ്കിൽ ജോലിക്ക് കയറിയ ബാബ ഹർഭജൻ സിംഗ് റിട്ടയർ ചെയ്തത് ക്യാപ്റ്റനായാണ്. അദ്ദേഹത്തിന് വേണ്ടി ഇന്ത്യൻ ആർമിയിൽ ബാബ ഹർഭജൻ സിംഗ് മന്ദിർ എന്ന പേരിൽ ഒരു ക്ഷേത്രം തന്നെ പണിതിട്ടുണ്ട്. അദ്ദേഹം ഉപയോഗിച്ച ഷൂ, ആർമി കുപ്പായം, കമ്പിളി പുതപ്പ്, തോക്ക്, മറ്റു വസ്തുക്കൾ എന്നിവയൊക്കെ ആ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോയ്ക്ക് സമീപത്ത് തന്നെ വച്ചിട്ടുണ്ട്. എപ്പോഴും ഹർഭജൻ സിംഗ് അതിർത്തിയിലെ പട്ടാള പോസ്റ്റുകളിൽ വിസിറ്റ് ചെയ്യാറുണ്ട് എന്ന് അവിടെയുള്ള പട്ടാളക്കാർ വിശ്വസിക്കുന്നു. ഹർഭജൻ സിംഗിന്റെ അദൃശ്യ ശക്തിയായി ഇന്നും പട്ടാളക്കാരിലൂടെ ജീവിക്കുന്നു. ബാബയുടെ ജീവിതം നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്. സം സോൾജിയേഴ്സ് നെവർ ഡൈഡ്. ജയ് ഹിന്ദ്.